മഹത്വം ഉണ്ടാകട്ടെ ബരാക്ക ഇന്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുകരമായിരുന്നുവെന്ന് എളിവർ മനസ്സിലാക്കുന്നു തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ബരാഖ ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവേവരെയും അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നും എല്ലായിടത്തും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയരും ബഹുമാന്യരുമായ എല്ലാ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു റോമാലേഖനം പത്താം അധ്യായത്തിൽ നിന്നാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് പത്താം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് പോലോ സംസാരിക്കുകയായിരുന്നു സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്നത് അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ നാമത്തെ വിളിച്ചുപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും യഹൂദൻ അവർക്ക് അവകാശപ്പെട്ടതും അവർക്ക് കുത്തകയായി ലഭിച്ചതുമാണ് ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസം എന്നൊക്കെയുള്ള അവർ അഭിമാനിച്ചിരുന്നു ആരെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് മസിഹായിലുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ആദ്യം അവർ യഹൂദ വിശ്വാസം സ്വീകരിച്ച് പരിച്ഛേദനയേറ്റ് യഹൂദനായി തീർന്ന ശേഷം മാത്രമേ അവർക്കതിനവകാശമുള്ളൂ എന്ന നിലയിൽ യഹൂദവിശ്വാസത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ പോലും വിശ്വസിച്ചിരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ അങ്ങനെയല്ല കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനെ രക്ഷിക്കപ്പെടും എല്ലാം അല്ല രക്ഷിക്കപ്പെടുന്നത് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ആർക്കും അവകാശമുണ്ട് ഇങ്ങനെ പറഞ്ഞ ശേഷം ആ നാമത്തെ വിളിച്ചപേക്ഷിക്കുവാനുള്ള ചുവടുകളെക്കുറിച്ച് അടുത്ത ഭാഗത്ത് പറയുകയാണ് അതിൻ്റെ പതിനാറിൽ നിന്നുള്ള വാക്യങ്ങൾ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും അഞ്ച് ചോദ്യങ്ങൾ പൗലോസ് ഇവിടെ ചോദിക്കുകയാണ് അഞ്ച് വസ്തുതകൾ നാല് ചോദ്യങ്ങളായി അഞ്ച് വസ്തുതകൾ പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു അതിൽ സുവിശേഷീകരണത്തിൻ്റെ പ്രാധാന്യമാണ് ആ വാക്കുകളിലൂടെ പൗലോസ് അർത്ഥമാക്കുന്നത് അത് ചോദ്യങ്ങളായി ചോദിക്കുന്നതുകൊണ്ട് ആശയം ഒന്നും കൂടി ശക്തമായി വെളിപ്പെടുകയാണ് അവിടെ എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒന്നാമത് വിശ്വസിക്കണം വിശ്വസിച്ച അനന്തരം മാത്രമേ വിളിച്ചപേക്ഷിക്കുന്നൊരു അർത്ഥമുള്ളൂ നമ്മളത് കണ്ടതാണ് വെറും അധര ചർവടം കൊണ്ട് വാക്കുകൾ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് ആരും ഈ രക്ഷാനുഭവം പ്രാപിക്കുന്നില്ല പിന്നെ ആ രക്ഷാനുഭവം പ്രാപിക്കുന്നത് വിളിച്ചപേക്ഷിക്കുന്നതിനാലല്ല വിശ്വസിക്കുന്നതിനാലാണ് എന്നാൽ വിശ്വസിക്കുന്നവൻ അവൻ വിളിച്ചപേക്ഷിക്കണം അവൻ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവൃത്തിയിലൂടി വെളിപ്പെടുത്തേണ്ടതുണ്ട് വിശ്വസിക്കാത്തവനെ എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത് അപ്പോൾ ഒന്നാമത് വിശ്വസിക്കണം രണ്ടാമത് വിളിച്ചപേക്ഷിക്കണം വിളിച്ചപേക്ഷിക്കണമെങ്കിൽ എന്തു ചെയ്യണം അവൻ കേൾക്കണം കേൾക്കണമെങ്കിൽ എന്തു ചെയ്യണം പ്രസംഗിക്കണം പ്രസംഗിക്കണമെങ്കിൽ എന്തു ചെയ്യണം ആരെങ്കിലും അയയ്ക്കണം ഈ അഞ്ച് വസ്തുതകൾ നാല് ചോദ്യങ്ങളായി പൗലോസ് ഇവിടെ അവതരിപ്പിക്കുകയാണ് സുവിശേഷീകരണത്തിലെ ഗൗരവമാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത് അത് തിരിച്ചാണ് യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത് ആദ്യം ഒരുവൻ അയക്കപ്പെടണം അയക്കപ്പെട്ടവൻ പ്രസംഗിക്കണം പ്രസംഗിക്കുമ്പോൾ കേൾക്കണം കേൾക്കുന്നവൻ വിശ്വസിക്കണം വിശ്വസിക്കുന്നവൻ വിളിച്ചപേക്ഷിക്കണം ഇങ്ങനെ അഞ്ച് ചുവടുകളാണ് ഒരുവൻ്റെ രക്ഷയിൽ രക്ഷയ്ക്ക് നിദാനമായി ഒരുവൻ രക്ഷയിലേക്ക് നടത്തപ്പെടുന്നതിനായി പൗലോസ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സുവിശേഷീകരണത്തിൻ്റെ ഗൗരവമാണ് പൗലോസ് വെളിപ്പെടുത്തും നമുക്കറിയാം റോമാലേഖന പൗലോസ് തൻ്റെ ശുശ്രൂഷയുടെ തന്റെ ഒടുവിലോടുള്ള ഘട്ടത്തിലാണ് എഴുതിയത് ലേഖനങ്ങളെ ആദ്യമായി ചേർത്തിരിക്കുന്നുവെങ്കിലും ആദ്യം എഴുതിയ ലേഖനമല്ല നമുക്കറിയാമല്ലോ കാലക്രമത്തിലല്ല വിഷയക്രമത്തിലാണ് തിരുവിഴുത്തിൽ പുസ്തകങ്ങൾ ചേർത്തിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയാം അപ്പോൾ പൗലോസ് എഴുതിയ ആദ്യത്തെ ലേഖനം തെസ്രോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനമാണെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല ലേഖനങ്ങളിൽ ആദ്യം എഴുതിയത് യാക്കോബൻ ലേഖനമാണെന്നാണ് അവിടെ പള്ളി എന്ന വാക്ക് സിനഗോഗ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് സിനഗോഗ് പശ്ചാത്തലത്തിൽ തന്നെ സഭ നിലനിൽക്കുന്ന ആ ഘട്ടത്തിലാണ് യാക്കോബൻ ലേഖനം എഴുതിയെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അത് കുറെ കഴിഞ്ഞാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ വിഷയത്തിൻ്റെ ക്രമത്തിൽ ചേർത്തിരിക്കുന്നു അപ്പോൾ പൗലോസ് തൻ്റെ ശുശ്രൂഷയെ ഒന്ന് തിരിഞ്ഞു നോക്കുകയും കൂടിയാണ് പൗലോസ് മറ്റ് ഇതര ജാതികളോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനെ എതിർത്തിരുന്ന എബ്രായ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ ചോദിക്കുക സി ആരെങ്കിലും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കുന്നത് പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെയാണ് കേൾക്കുന്നത് കേൾക്കാത്തവനെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കാതെ എങ്ങനെയാണ് വിളിച്ചപേക്ഷിക്കുന്നത് അതുകൊണ്ട് സുവിശേഷീകരണത്തിൻ്റെ ഗൗരവം മാത്രമല്ല പ്രിയപ്പെട്ടവരെയും അത് യഹൂദ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരുടെ നിലപാടിനെ പോലും അർത്ഥശൂന്യമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും പരോക്ഷമായി ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കുകയാണ് അപ്പോൾ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും എന്നുള്ളതിന് നമുക്കറിയാം അന്നത്തെ ദൈവസഭകൾ സുവിശേഷീകരണത്തിനായി ആളുകളെ അയക്കുകയും അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് തിരുവഴുത്തിലെ പരാമർശത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പൗലോസ്ലിഹായെ തന്നെ ഫിലിപ്പീലെ സഭയൊക്കെ സുവിശേഷ ഘോഷണത്തിൽ വരവ് ചെലവ് കാര്യങ്ങളിൽ വളരെ സഹായിച്ചിരുന്നു എന്ന് നമ്മൾ പൗലോസിൻ്റെ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ കുരിന്തിന്യർക്ക് ഇല്ല ഞാൻ നിങ്ങൾ നിങ്ങളോടൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുരിന്തിയർ ആ സ്നേഹത്തിൻ്റെ ആ കൂട്ടായ്മ പൗലോസിൻ്റെ ശുശ്രൂഷയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളത് അവിടെ മനസ്സിലാക്കാനായി കഴിയും ദൈവം ഒരുവനെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുന്നെങ്കിൽ ആ തിരഞ്ഞെടുക്കപ്പെടുന്നവനെ ഒരാളായക്കണം ഒരുവനയ്ക്കണം ദൈവം തിരഞ്ഞെടുക്കും ുന്നു ദൈവസഭ അവനെ അയക്കുന്നു അതാണ് നമ്മുടെ നമ്മൾ പ്രവർത്തകം പതിമൂന്നാം അധ്യായത്തിന് ആദ്യ ഭാഗത്ത് കാണുന്നത് അന്ത്യോക്യാസഭയിൽ പൗലോസ് ബർദബാസ് ഇവരൊക്കെ അവർ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധനയും ഒക്കെ കഴിയുകയാണ് ആരാധന എന്നുള്ളത് സേവനം എന്നുള്ള ഉപവാസത്തിനെതിരെ ഓപ്പോസിറ്റായിട്ടാണ് കർത്താവിനെ സേവിച്ചും ആരാധിച്ചും ഒരു വെറുതെ അലസമായി ഒരിടത്തിരിക്കുകയായിരുന്നില്ല അവർ ആത്മീയ ശുശ്രൂഷകളിൽ പങ്കാളികളായി അവിടെ ആയിരുന്നു ആ സമയത്ത് പരിശുദ്ധാത്മാവ് അവരോട് അരുളിച്ചു ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി പൗലോസിന് വേർതിരിക്കുക പൗലോസിനെയും വേർന്നവാസിനെയും വേർതിരിക്കുക എന്നുള്ള അരളപ്പാടുണ്ടായപ്പോൾ സഭ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് ദൈവം അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളത് സഭ അംഗീകരിച്ച് അവരെ നിയോഗിക്കുകയാണ് അയക്കപ്പെടുന്ന ഓരോ ശുശ്രൂഷകൻ്റെയും പിന്നിൽ വേണ്ടി പ്രാർത്ഥിക്കുകയും അവന് അവനെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു സഭയുണ്ടായിരിക്കുക എന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് ഇന്നിപ്പോൾ പലപ്പോഴും അങ്ങനെയല്ല കാണുന്നത് ഒരുവൻ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ അവന് സന്തോഷമായി മറ്റുള്ളവരോട് അറിയിക്കണമെന്നുള്ളത് അവന് ചുമതല എന്നുള്ള ചിന്തിച്ചിട്ട് പിന്നെ അവനങ്ങ് ചാടി പുറപ്പെടുകയാണ് പ്രിയമുള്ളവരെ ഒരു കാര്യം മറക്കരുത് യേശു ക്രിസ്തു താൻ തന്നെ തൻ്റെ സ്വ തൻ്റെ ശിഷ്യന്മാരെ സുവിശേഷീകരണത്തിന് അയക്കുമ്പോൾ മൂന്നര കൊല്ലം അവരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയും അതിനുശേഷം അവരോട് പറഞ്ഞു ഉയരത്തുന്ന ശക്തി ധരിക്കുവോളം നിങ്ങൾ നഗരത്തിൽ പാർപ്പിയും അവർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടവരാണ് കർത്താവ് അവരെ അവരോട് സംസാരിച്ചതാണ് കർത്താവ് അവരെ പിന്നെയും ഒന്നുകൂടി പുനർനിയോഗിച്ചതാണ് ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുക ഞാൻ കൂടെ ഉണ്ട് ഈ വാഗ്ദത്വം എല്ലാം കൊടുത്തിട്ടും പറയുന്നത് നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുമോളും നഗരത്തിൽ പാർക്കണമെന്നാണ് അപ്പോൾ ഒന്നാമത് ദൈവത്തിൻ്റെ വചനം അഭ്യസിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ദൈവവചനത്തെക്കുറിച്ച് അടിസ്ഥാനപരമായുള്ള നല്ല ബോധ്യം ഉണ്ടായ ഒരുവൻ മാത്രമേ സുവിശേഷീകരണത്തിന് ചാടിപ്പുറപ്പെടാൻ പാടുള്ളൂ അവൻ താ ചാടിപ്പുറപ്പെടുകയല്ല അവനെ അയക്കുകയാണ് അവൻ്റെ പിന്നിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും അവന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹം ഉണ്ടായിരിക്കണം എന്നുള്ളത് ഈ ഭാഗം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെയും അത് ഇന്നത്തെ സുവിശേഷീകരണ ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്നവർ ഓർക്കുന്നത് നന്നായിരിക്കും ഒരു കൂട്ടുത്തരവാദിത്ത സംവിധാനമാണ് കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് ദൈവോധനം വെളിപ്പെടുത്തുന്നത് അടുത്ത ഭാഗം നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം യസിയാവിൻ്റെ പ്രവചനം അൻപത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത് അവിടെ നമുക്കറിയാം യശയാവ് യശയാവൻ്റെ ശുശ്രൂഷാ കാലയളവിൽ ഇസ്രായേൽ ദൈവ സന്നിധിയിൽ നിന്ന് ദൈവപ്രമാണങ്ങളിൽ നിന്ന് വളരെ അകന്നുപോയി ഹിസ്കിയാവ് എന്ന് പറയുന്ന രാജ് നമുക്കറിയാം ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം ഇരിക്കുന്ന യേശിയാവ് കണ്ടു എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട് യേശിയാമിൻ്റെ പ്രവചനം ആറാം അധ്യാഹത്തിൽ വായിക്കുന്നുണ്ട് അത് കർത്താവ് അത് യേശിയാമൻ്റെ ശുശ്രൂഷയുടെ ആരംഭഘട്ടമാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഉസിയ രാജാവ് മരിച്ചു ഉസിയ രാജാ ഉസിയ രാജാവ് യശയാവിൻ്റെ ബന്ധുവുമായിരുന്നു യശയാവ് രാജകുടുംബവുമായി ബന്ധമുള്ളവരും പൗരോഹിത്യ ബന്ധമുള്ളവനും ആയിരുന്നു ശ്രേഷ്ഠനായ ഒരു ദൈവദാസനായിരുന്നു യശയ്യാവ് അപ്പോൾ യശയ്യാവ് ഉസിയ രാജാവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തോടു കൂടെയാണ് പ്രവാചക ദൗത്യത്തിനായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ട് നിയമിക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഉസിയാവിൻ്റെ അവസാന ഘട്ടത്തിൽ യശയ്യാവ് ശുശ്രൂഷിച്ചിരുന്നു യശ് ഉസിയാവ് കഴിഞ്ഞ് യോധാം യോധാം അതിനുശേഷം ഹിസ്കിയാവ് മീൻസ് രാജഭരണം കയ്യേന്തി ഞാൻ പറയുന്നത് തെക്കൻ രാജ്യമായ യഹൂദയിൽ എല്ലാ കാര്യമാണ് ഹിസ്കിയാവ് രാജഭരണം കൈ എൻ്റെ ഹിസ്കിയാവ് ദൈവത്തിൽ പ്രസാദമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ യസിയാവിലൂടെ ദൈവത്തിലെ എറളപ്പാട് ഹിസ്കിയവനുണ്ടായി അവൻ തൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക അവൻ മരിച്ചു പോകും അവനും മരിക്കത്തക്ക അവന് രോഗം പിടിച്ചപ്പോൾ നീ നിൻ്റെ ഗ്രഹകാര്യമെല്ലാം ക്രമപ്പെടുത്ത് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹിസ്കി അവൻ ആകെ കൂടി ദുഃഖമായി അവൻ മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് ഭയങ്കര നിലവിളിയും പ്രാർത്ഥനയുമായി ദൈവമേ കാരണ കാണിക്കണേ ഒടുവിൽ ൈവം അവൻ്റെ പ്രാർത്ഥന കേട്ട് അവൻ്റെ ആയുസിനോട് പതിനഞ്ച് സമ്മത്സരം കൂട്ടിക്കൊടുത്തു യശയാവ് ചെന്ന് ആ വിവരം അവനെ അറിയിക്കുകയുണ്ടായി അവൻ ദൈവാലയത്തിൽ പോയി ദൈവത്തെ നമസ്കരിച്ചു അങ്ങനെ ഹിസ്കിയാവ് എന്നാൽ ഹിസ്കിയാവന് രോഗം ഭേദമായി എന്നുള്ള വിവരം അത്ഭുതകരമായിട്ടാണ് ഹിസ്കിയാവിന് രോഗശമനമുണ്ടായത് രോഗശാന്തി ഉണ്ടായത് ആ വിവരം ഇതര രാജ്യങ്ങൾ അയൽ രാജ്യങ്ങളിലെല്ലാം പ്രസിദ്ധമായി അപ്പോൾ ബാബേൽ രാജാവായ ബലദാന്റെ മകൻ ബലദാൻ്റെ മകനായ ബരോദക് ബലദാൻ എന്നയാളാണ് അന്ന് ബാബേലിൽ ഭരണം നടത്തിയിരുന്നത് ഈ ബരോദക് ബലദാൻ എന്ത് ചെയ്തു അദ്ദേഹം ദൂതന്മാരെ യശയാവിൻ്റെ അടുത്തയ സോറി ഹിസ്കി അവൻ്റെ അടുത്ത് അയച്ചു നീ നല്ല ചെയ്തിരിക്കുന്ന എല്ലാം ദൈവം നിന്നെ സൗഖ്യമാക്കിയല്ലോ അവൂരം കേട്ട് അവനെ അഭിനന്ദിക്കാനായിട്ട് അയച്ചു ഹിസ്കി അവന് ഭയങ്കര സന്തോഷമായി അവനെ മറ്റ് അയൽരാജ്യം അംഗീകരിച്ചു എന്നുള്ളൊരു ഭയങ്കര അഭിമാനം തോന്നിയിട്ട് ഈ വന്ന ദൂതന്മാരെ അവൻ്റെ ഭണ്ഡാരം മുഴുവൻ കാണിച്ചു മുഴുവൻ കാണിച്ചു യശയാവെന്ന് ചോദിച്ചു ഇവരാരാണ് ഇവർ ദൂരെ ദൂരെ ദേശത്ത് ബാബയിൽ നിന്ന് വന്നവരാ എന്നെ എന്നെ അഭിനന്ദിക്കാനായിട്ട് വന്നവരാണ് അവരിവിടെ എന്തൊക്കെ കണ്ടു അവരെ ഞാൻ കാണിക്കാത്തതൊന്നുമില്ല അവനെ തന്നെ ദ പ്രൈഡ് ഓഫ് ഹിസ് ഇൻസ്പസേഷൻസ് അവനുള്ള സമ്പത്തിനെക്കുറിച്ചുള്ള അവൻ്റെ ആ ദുരഭിമാനമാണ് യശിയാവനെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് അപ്പോൾ യേയാവ് യശയാവിലൂടെ പാടുണ്ടായി ഇരളപ്പാടുണ്ടായതേ ഒരു കാര്യമാണ് ഇതെല്ലാം ബാബേലേക്ക് എടുത്തുകൊണ്ട് പോകും അങ്ങനെ ഇതെല്ലാം ബാബിലേക്ക് എടുത്തുകൊണ്ട് പോകും എന്നുള്ളത് ബാബേൽ പ്രവാസത്തെക്കുറിച്ച് യശിയാവ് പ്രവചിച്ചു നിൻ്റെ യേശിയാവ് പറയുകയാണ് സോറി ഹിസ്കിയാവ് പറയുകയാണ് ആ എൻ്റെ കാലത്ത് സമാധാനം ഉണ്ടാകുമല്ലോ അങ്ങനെ ഹിസ്കി ഹിസ്കിയാവിൻ്റെ മകനായ മനുഷ്യയാണ് പിന്നെ രാജാവാകുന്നത് കാര്യങ്ങൾ പിന്നെയും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ബാബേൽ പ്രവാസത്തിലേക്ക് ജനം പോവുകയും ചെയ്തു അപ്പോൾ യശയാവ് ഇവിടെ പ്രവചിച്ചു ബാബേൽ പ്രവാസത്തിലേക്ക് പോകും എന്നുള്ളത് അവിടെ പ്രവചിച്ചു ബാബേൽ പ്രവാസത്തിലേക്ക് പോകുമെന്നുള്ളത് പ്രവചിച്ച കൂട്ടത്തിൽ തന്നെ ബാബേലിൽ നിന്നുള്ള മടങ്ങിവരവിനെക്കുറിച്ചും യേശിയാവിലൂടി ദൈവം അരളപ്പാട് കൊടുത്തു അപ്പോൾ ബാബേലിൽ നിന്ന് അവർ മടങ്ങി വരുന്നതിനെക്കുറിച്ച് അവർക്ക് ആ സദ്വർത്തമാനം ഘോഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ നന്മയെ സുവിശേഷിക്കുകയും നോക്കണേ സി ആവിൻ്റെ പ്രവചനം അതിൻ്റെ അൻപത്തി രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിരദേവ് വാഴു നിന്ന് പറയുകയും ചെയ്ത സുവർത്താദൂതൻ്റെ കാൽ പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം അപ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്നും മടങ്ങി വരുമെന്നുള്ളതാണ് പ്രധാനമായിട്ടും ഏഷ്യാവിലൂടി ഇവിടെ അരലി ചെയ്യുന്ന അരുടെപ്പാട് എന്നാൽ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നു എന്നുള്ളതിനേക്കാൾ പ്രാധാന്യതയോടുകൂടെ ഇവിടെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് ആത്മരക്ഷയുടെ കാര്യമാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷയുടെ കാര്യമാണ് അതായത് പൗലോസ് കൂടി അർത്ഥമാക്കുന്നത് ഈ ബാബേൽ പ്രവാസത്തിൽ നിന്നുള്ള മടങ്ങി മടങ്ങിവരുന്നവരുടെ സദ്വർത്തമാനം അറിയിക്കുന്ന ആളുകളുടെ കാല് തന്നെ എത്ര മനോഹരമായി നിത്യനാശത്തിൽ നിന്ന് നിത്യജീവിലേക്ക് ചേർക്കപ്പെടുവാൻ ഉപകരിക്കുന്ന നിത്യജീവൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാലുകൾ എത്രയധികം മനോഹരമാണ് ഇവിടെ മറ്റൊരാശയം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് അതായത് സുവിശേഷം അറിയിക്കുന്നവരുടെ കാൽ കാലെന്ന് പറഞ്ഞാൽ നടപ്പ് നടപ്പെന്ന് പറഞ്ഞാൽ ജീവിതം പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് വെറും സുവിശേഷം പറയുന്ന കേവലം വക്താക്കളായിട്ടല്ല പിന്നെയോ സുവിശേഷത്തിൽ സാക്ഷികളായ ദൈവഭൃത്യന്മാരാകുവാനാണ് നമ്മൾ സാക്ഷികളാകുകയാണ് സാക്ഷികളാകുക എന്ന് പറഞ്ഞാൽ കണ്ടത് വെളിപ്പെടുത്തുന്നവനാണ് സാക്ഷി അവൻ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ആത്മീയ സത്യങ്ങളെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നവനാണ് ഒരു സുവിശേഷകൻ അവൻ്റെ നടപ്പ് അവൻ്റെ കാൽ പർവ്വതങ്ങളിലേ പർവ്വതങ്ങളിൽമേൽ മനോഹരമായിരിക്കണം ദേശത്തിൻ്റെ ഉന്നതികളിന്മേൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ ഒരു ജീവിത രീതി ഉണ്ടായിരിക്കണം ശ്രേഷ്ഠമായ ജീവിത രീതി എന്ന് പറയുമ്പോൾ കൂടുതൽ ആർഭാടമായുള്ള ജീവിതമൊന്നുമല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല കൂടുതൽ ആർഭാടമായ ജീവിതമല്ല ആത്മീയതയിൽ ഉന്നതമായ നിലയിൽ ജീവിക്കുന്ന ഒരുവനായിരിക്കണം സുവിശേഷകൻ നന്മ സുവിശേഷിക്കുന്നതിന്റെ കാലം പർവ്വതങ്ങളിന്മേൽ എത്ര മനോഹരം അപ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്ന് ബാബേൽ പ്രവാസത്തിലേക്ക് പോകുന്ന പ്രവചനം പറഞ്ഞു അതുപോലെ തന്നെ ബാബേൽ പ്രവാസത്തിലുള്ള മടങ്ങിവരവിൻ്റെയും പ്രവചനം യേശു ആവു തന്നെ പറയുകയുണ്ടായി അപ്പോൾ ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നതിനെക്കുറിച്ച് അവരെ അറിയിക്കുന്ന ആ സത്വർത്തമാന ദൂതൻ്റെ കാൽ അതെത്ര മനോഹരമാണ് അത് ബാബേൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരുന്നവൻ മടങ്ങി വരുന്ന സന്ദേശം അറിയിക്കുന്നവൻ ഇത്ര പ്രധാനിയാണെങ്കിൽ നിത്യജീവൻ്റെ സുവിശേഷം അറിയിക്കുന്നവർ എത്രയധികം പ്രധാനികളാണ് അവരുടെ ജീവിതം എത്രയധികം ശ്രേഷ്ഠമായിരിക്കണം എന്നാണ് യേശയാവിലൂടി പരിശുദ്ധാത്മാവിയുടെ അന്തര മീൻസ് അന്തർലീനമായ ആശയം വെളിപ്പെടുത്തുന്നത് നേരെ വെളിപ്പെടുത്തുന്നതല്ലെങ്കിലും ഈ സന്ദർഭം ഉദ്ധരി ഉദ്ധരണിയുടെ സന്ദർഭം പരിശോധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം എന്നിട്ടോ അമ്പത്തിരണ്ടാം അധ്യായ ഒടുവിലേക്ക് വരുമ്പോൾ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഒരു ബാക്കിയുള്ളു യേശയാവിൻ്റെ പ്രവചനത്തിലെ എൻ്റെ ദാസൻ കൃതാർത്ഥനാകുവാൻ ഉയർന്നു പൊങ്ങിയത്തെ ഉന്നതനായിരിക്കും അവൻ്റെ രൂപം കണ്ട ഒരാളല്ല എന്ന് നോക്കണേ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനം എന്നിട്ടോ അമ്പത്തിമൂന്നാം അധ്യായം ൾ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട് പ്രവാചകന് ദൈവം കൊടുത്ത് എഴുതിയിരിക്കുകയാണ് പ്രിയ ദൈവമക്കളെ അപ്പോൾ ഈ ഭാഗത്തിൽ നിന്ന് പൗലോസ് ഉദ്ധരിക്കുമ്പോൾ സ്തോത്രം ഏശയാവിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുത്തത് ബാബൽ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വരവിനെക്കാൾ പാപത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിനെയാണ് പരിശുദ്ധാത്മാവിടെ അർത്ഥമാക്കുന്നത് എന്ന് പൗലോസ് അവിടെ ധ്വനിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് നമുക്കറിയാം അമലേഷ്യ അവൻ്റെ പ്രവചനം തൊട്ടത് ആഴോട്ട് വരുമ്പോൾ അമ്പത്തി മൂന്നിൻ്റെ ഒന്ന് പൗലോസ് തന്നെ പിന്നെ ഉദ്ധരിക്കുകയാണ് ഇവിടെ കണ്ടില്ലേ മീൻസ് നന്മ സുവിശേഷിക്കുന്നതിന്റെ കാൽ എത്ര മനോഹരമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും മറ്റുള്ളവരുടെ സാക്ഷ്യം പറയുകയും ചെയ്യുവാനായി ദൈവത്താൽ നിയോഗം ലഭിച്ചവരും അത് ചെയ്യുന്നവരുമായ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ വാക്കുകൾക്ക് അനുസരിച്ചുള്ളതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം പ്രിയപ്പെട്ടവര് ഭക്തിയോടെ ജീവിക്കുന്നവരും സ്തോത്രം മാത്രമല്ല മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്നവരുമാണ് ആയിരിക്കണം സുവിശേഷകന്മാർ ആട്ടെ ദൈവം അതിന് നമുക്ക് കൃപ നൽകട്ടെ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല അതിൻ്റെ പതിനാറാമത്തെ വാക്യം എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല സുവിശേഷം അനുസരിക്കുവാനുള്ളതാണ് തലകൊണ്ട് വിശ്വസിച്ച് അവിടെ തീർക്കാനുള്ളതല്ല അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാനുള്ളതാണ് നമുക്കറിയാം റോമാലേഖനത്തിൽ തന്നെ ആരംഭത്തിലും അവസാനത്തിലും പൗലോസ്ലിക ആ കാര്യം പ്രത്യേകം വെളിപ്പെടുത്തുന്നുണ്ട് സുവിശേഷം ചില ആളുകൾ വിചാരിക്കുന്നത് റോമാലേഖനത്തിൽ പൗലോസ് പറയുമ്പം ആ വിശ്വസിച്ചാൽ മാത്രം മതി അല്ല വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെടണം ഒന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പൊ പ്രാപിച്ചു നോക്കണേ സുവിശേഷത്തിന് അനുസരണം വരുത്തണം വിശ്വാസത്തിന് അനുസരണം വരുത്തണം അപ്പോൾ ഈ ലേഖനത്തിൻ്റെ തുടക്കത്തിൽ പൗലോസ് സുവിശേഷം അനുസരിക്കാനുള്ളതാണെന്ന് വെളിപ്പെടുത്തുന്നു വിശ്വാസത്തിൻ്റെ അനുസരണം പിന്നെയും നമ്മളതിൻ്റെ പതിനാറാമധ്യാ പതിനാറാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം നമ്മൾ കാണുന്നു പൂർവ്വകാലങ്ങളിൽ മറിഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യ ദൈവത്തിലെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന് അനുസരണത്തിനായി പ്രവാചനമാണ് ത്തുകളൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മം അപ്പോൾ നോക്കണേ അപ്പോൾ സുവിശേഷീകരണത്തിന് സോറി വിശ്വാസത്തിന് എന്ന ആശയം പോലോ സ്രോമാലേഖനത്തിൽ ആവർത്തിച്ചല്ല തുടക്കത്തിലും ഒടുക്കത്തിലും അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെയും നമ്മൾ കണ്ടോ എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ സുവിശേഷ സന്ദേശം തെറ്റിദ്ധരിക്കരുത് മനസ്സിൽ എന്തെങ്കിലും ഒരു ആശയം സത്യമായ ആശയം ചരിത്രത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന യേശുവിനെക്കുറിച്ചുള്ള സത്യം ബൈബിളിലും വെളിപ്പെടുത്തിയിരിക്കുന്നു ഇത് വിശ്വാസയോഗ്യമാണ് അതേ യേശുക്രിസ്തു രക്ഷകനാണ് യേശു ക്രിസ്തുവിൻ്റെ ആഗമനം എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണ് അത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് വിശ്വസിച്ചു സമ്മതിച്ചാൽ മാത്രം പോരാ കൺവിക്ഷൻ ഉണ്ടായാൽ മാത്രം പോരാ പിന്നെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകണം നോക്കണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരനുസരണം ഉണ്ടാകണം വിളിച്ചപേക്ഷിക്കണം വിശ്വസിക്കുന്നെങ്കിൽ വിളിച്ചപേക്ഷിക്കണം നമ്മൾ മേളിൽ കണ്ടല്ലോ വിശ്വസിക്കുന്നു വിളിച്ചപേക്ഷിക്കണം എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല ഇത് നിങ്ങൾ മറക്കരുത് സുവിശേഷം അനുസരിക്കുവാനുള്ളതാണ് നമ്മൾ വിശ്വാസം അത് അത് അനുസരിക്കുവാനുള്ള ഒരു സന്ദേശമായി നമ്മൾ കണക്കാക്കണം കേവലം തലയിൽ നിൽക്കേണ്ടതല്ല ജോൺ ബനിയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റി ഈസ് എ പ്രാക്ടിക്കൽ റിലിജിയൻ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് പ്രായോഗിക ജീവിതത്തിൻ്റെ ഒരു ഒരു തത്വമാണ് പ്രായോഗിക ജീവിതം നമുക്കറിയാം ലോകത്തുള്ള അനേക മതങ്ങൾ അനേക മതങ്ങളുണ്ട് പാപപരിഹാരത്തിനു വേണ്ടി കർമ്മങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് അവർക്ക് പ്രത്യേക വിശുദ്ധ ദിവസങ്ങളുണ്ട് വിശുദ്ധ സ്ഥലങ്ങളുണ്ട് വിശുദ്ധന്മാരായ വിശേഷപ്പെട്ട ആളുകളുണ്ട് വിശുദ്ധന്മാർ കരുതപ്പെടുന്ന വിശേഷപ്പെട്ട ആളുകളുണ്ട് നോക്കണേ വളരെ പ്രത്യേകമായ കർമ്മങ്ങൾ അനുഷ്ഠാനങ്ങളുണ്ട് അത് ആണ്ടിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ആചരിക്കുവാൻ നിയമിക്കപ്പെട്ടതാണ് അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് ആണ്ടിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രം ആചരിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് പറയാം ഒരു ദൈവവിശ്വാസിക്കോ ക്രിസ്ത്യ വിശ്വാസിക്കോ ഞായറാഴ്ച ഒരു ദിവസം കൂട്ടാമേൽ സംബന്ധിക്കുന്നുകൊണ്ട് തീരുന്നതല്ല അവൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ വിശ്വാസം അവൻ്റെ അനുദിന ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകണം അതാണ് അനുസരിക്കണം ഇറ്റ്സ് എ പ്രാക്ടിക്കൽ റിലിജ്യൻ സുവിശേഷം അനുസരിക്കണം സൗകര്യങ്ങൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിത് വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാക്കിയിട്ടുണ്ടോ നിങ്ങളത് അനുസരിക്കുന്നുണ്ടോ സ്തോത്രം അടുത്തത് കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചു യശിയാവ് പറയുന്നുവല്ലോ നമുക്കറിയാവല്ലോ അപ്പോൾ അമ്പത്തി രണ്ടാം യശിയാവിൻ്റെ പ്രയോജനം അൻപത്തി രണ്ടാം അധ്യാതര ഏഴാം വാക്യം ഉദ്ധരിച്ച ശേഷം അൻപത്തി മൂന്നാം അധ്യാതന ഒന്നാമത്തെ വാക്യം പിന്നെയും പൗലോസൂടി ഉദ്ധരിക്കുകയാണ് അപ്പോൾ പൗലോസ് ഈത് എഴുതുന്ന സമയത്ത് യശീയാ പ്രവാചകനിലൂടി മഷിഹായെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്ന ആത്മീയ സത്യങ്ങളാണ് പൗലോസിൻ്റെ മനസ്സിൽ ഏറ്റവും മുമ്പിൽ നിന്നിരുന്നത് നോക്കു മനസ്സിലാക്കാം അമ്പത്തി മൂന്നിൽ പറഞ്ഞ് കർത്താവ് ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചിരിക്കുന്നു യഹോവിടെ ഭൂജമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ക്രൂശീകരണത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമാണ് കർത്താവെ ഞങ്ങൾ കേൾപ്പിച്ചത് ആറ് വിശ്വസിച്ചു കേൾപ്പിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടോ വിളിച്ചപേക്ഷിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ സുവിശേഷിക്കുന്നത് രക്ഷ ആത്മരക്ഷ പ്രാപിക്കുന്ന ചുവടുകളാണ് ഒന്ന് കേൾക്കണം സ്തോത്രം അത് ബോധ്യപ്പെടണം എന്ന് യേശോ പറയുന്നു അത് താഴെ പറയുന്നുണ്ട് സ്തോത്രം വചനം ബോധ്യപ്പെടണം അത് ബോധ്യപ്പെടണം കേൾക്കണം ബോധ്യപ്പെടണം വിശ്വസിക്കണം അനുസരിക്കണം വിശ്വസിക്കണം വിളിച്ചപേക്ഷിക്കണം അനുസരിക്കണം ഇതാണ് സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നതിന് ദൈവനിയമിതമായ ചുവടുകൾ നമ്മളത് മറന്നു പോകരുത് കേവലം ഒരു തത്വ സംഹിത മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നതിൽ ഒതുങ്ങുന്നതല്ല സുവിശേഷീകരണത്തിൻ്റെ സുവിശേഷീകരണത്തിൻ്റെ ലക്ഷ്യം സ്തോത്രം ആട്ടെ ഞാൻ മുൻപോട്ട് പോകട്ടെ ക്രിസ്തുവിൻ്റെ വചന മീൻസ് എന്ന യെസ്ആ പറയുന്നുവല്ലോ ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കേട്ടിരിക്കുന്നു നിശ്ചയം നോക്കണേ അവരുടെ നാമം നാം അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു എന്നാൽ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു കണ്ട ഈ ഭാഗത്ത് അടുത്ത രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക ഒന്ന് എന്താ ഇസ്രായേൽ കേട്ടില്ലയോ ഇസ്രായേൽ ഗ്രഹിച്ചില്ലയോ അപ്പം ഞാൻ പറഞ്ഞല്ലോ കേട്ടാൽ മാത്രം പോരാ അത് ഗ്രഹിക്കണം അത് ബോധ്യപ്പെടണം പ്രിയപ്പെട്ട സുവിശേഷം ബോധ്യപ്പെടാൻ മതിയായ ഒരു ആത്മിക സത്യമാണ് ബോധ്യപ്പെടണം ഇറ്റ് ഈസ് റാഷണൽ അത് അത് യുക്തികരമാണ് നിർമ്മല ഹൃദയത്തോടെ മുൻവിധിയില്ലാതെ തുറന്ന മനസ്സോടെ സുവിശേഷ സന്ദേശത്തെ ഒരു വ്യക്തി വിലയിരുത്തുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ യുക്തികരമാണെന്നുള്ളത് അവന് ബോധ്യപ്പെടുവാൻ കഴിയും അപ്പോൾ സുവിശേഷം പ്രസംഗിക്കണം പ്രസംഗിക്കുന്നത് കേൾക്കണം കേൾക്കുന്നത് ഗ്രഹിക്കണം ഗ്രഹിക്കുന്നത് വിശ്വസിക്കണം വിശ്വസിക്കുന്നത് വിളിച്ചപേക്ഷിക്കണം അതവൻ്റെ പ്രായോഗിക ജീവിതത്തിൽ അനുസരണത്തിൽ വെളിപ്പെടണം നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു പറച്ചിന് പോലായിട്ടുണ്ട് ഓ ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു സങ്കല്പമല്ലേ ആത്മീയ കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താ ചില വസ്തുതകൾ ഇങ്ങനെ അങ്ങ് സങ്കല്പിക്കുക ആ സങ്കല്പത്തിൻ്റെ മുകളിലാണ് ഇതൊക്കെ കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നുള്ളൊരു ചിന്തയാണ് പ്രിയ ദൈവമക്കളെ സുവിശേഷം അങ്ങനെയല്ല സുവിശേഷം സത്യത്തിൻ്റെ മോൾ മുകളിൽ പണയപ്പെട്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിർമ്മല ഹൃദയത്തോടെ വസ്തുതകളെ നിങ്ങൾ വിലയിരുത്തുവാൻ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ സത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരുവാനിടയായിത്തീരും ദൈവമൊന്നേ ഉള്ളൂ സകല മനുഷ്യരും സഹോദരങ്ങളാണ് മാത്രമല്ല എല്ലാവരും ഒരുപോലെ പാപികളാണ് പാപമെന്ന് പറയുന്നത് പ്രധാനമായും ദൈവത്തിന് എതിരെയുള്ള ഒരു ചുവടാകയാൽ പാപപരിഹാരവും ദൈവത്തിൽ നിന്നാണ് വരേണ്ടത് പാപിയെ ന്യായം വിധിക്കുന്നത് ദൈവമാണ് അന്ത്യന്യായവിധിയാണ് ഏറെ പ്രധാനമായിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ കോടതിയിൽ ചിലപ്പോൾ നല്ല മിടുക്കനായ ഒരു അഡ്വക്കേറ്റിന് നല്ല ഫീസ് കൊടുത്ത് അവനെ വെച്ച് വാദിച്ചാൽ ഇവിടെ ഒരു കുറ്റവാളി ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വന്നേക്കാം നീതിന്യായ കോടതിയിൽ അവതരിപ്പിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ജഡ്ജിക്ക് തീരുമാനമെടുക്കുവാൻ കഴിയുകയുള്ളൂ ചിലപ്പോൾ ആ ജഡ്ജിക്ക് സത്യത്തെക്കുറിച്ച് അവന് ചിലപ്പോൾ ഒരു ബോധ്യം വന്നാൽ പോലും തെളിവില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അപ്പോൾ ഇവിടുത്തെ നീതിന്യായ കോടതിയിൽ നിന്ന് ചിലപ്പോൾ ഒരുത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം പക്ഷേ ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് ഒരു കുറ്റവാളിക്കും രക്ഷപ്പെടുവാൻ കഴിയുകയില്ല അന്ത്യന്യായവിധി അപ്പോൾ ദൈവമാണ് മനുഷ്യനെ അന്ത്യന്യായവിധിക്ക് വിധേയപ്പെടുന്നത് വിധേയപ്പെടുത്തുന്നത് കാരണം ഓരോ പാപവും ദൈവത്തിനെതിരെയുള്ള ഒരു മത്സരത്തിൻ്റെ ചുവടാണ് അപ്പോൾ പാ എല്ലാവരും ഒരുപോലെ പാപികൾ ഏക സത്യ ദൈവമേ ഉള്ളൂ മാത്രമല്ല എല്ലാവരും കുറ്റക്കാർ ദൈവമാണ് ന്യായം വിധിക്കുന്നത് മരണാനന്തര ജീവിതത്തിൽ ന്യായവിധിയുണ്ട് അപ്പോൾ പാപ പരിഹാരം വരേണ്ടതും ദൈവത്തിൽ നിന്നാണ് വരേണ്ടത് അപ്പം ആ പരിഹാരമാണ് ദൈവത്തിൽ ഇപ്പോൾ അടുത്ത സമയത്ത് നമ്മൾ പാത്രത്തിലൊക്കെ ചിലത് വായിച്ചല്ലോ ഒരു മീൻസ് ഒരു മാളിൽ വെച്ച് ഒരു ചെറുപ്പക്കാരിയായ ഒരു സിനിമ നടിയെ ടീസ് ചെയ്തു ശല്യം ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രണ്ട് ചെറുപ്പക്കാരെ ക്ഷമ ചോദിക്കുകയും ആ നടി പറഞ്ഞു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ത് പറയുകയും ചെയ്തിട്ടും അവർക്കെതിരെ കേസെടുക്കുക അവർക്കെതിരെ കേസ് എടുക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ ഈ പ്രശ്നമില്ലായിരിക്കും പക്ഷേ ഇവിടെ നിയമത്തിന് അവിടെ ഇവിടെ പ്രശ്നമുണ്ട് ഇവിടെ പ്രശ്നമുണ്ട് നോക്കണേ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ആ കുറ്റവാളികൾ അവർ കുറ്റവാളികളെങ്കിൽ അവർ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ നിയമത്തിനെതിരാണ് അതുകൊണ്ട് നിയമം ദോ ദ ലീഗൽ സിസ്റ്റം ഈസ് ഒഫെൻറ്റഡ് ബൈ ദർ ആക്ഷൻ ദ ലീഗൽ സിസ്റ്റം ഈസ് ഈസ്റ്റം സോ ദ ലീഗൽ സിസ്റ്റം ഹാസ് ടു ബി സാറ്റിസ്ഫൈഡ് ആ നിയമവ്യവസ്ഥ തൃപ്തിപ്പെടണം ഇതുപോലെ പ്രിയപ്പെട്ടവരെ ദൈവമാണ് പാപപരിഹാരം നൽകേണ്ടത് പാപക്ഷമ നൽകേണ്ടത് ദൈവം പാപക്ഷമ ഒരുക്കി ഇരിക്കുന്ന ഏക സന്ദേശം സുവിശേഷമാണ് ഇത് യുക്തികരമാണ് ഇത് ഗ്രഹിക്കുക എന്നുള്ളത് ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ എന്ന് ദയവുചെയ്ത് നിങ്ങൾ പറയരുത് ഇതൊക്കെ സത്യമല്ലേ ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സത്യമല്ലേ ഞാനും നിങ്ങളിവിടെ ജീവിച്ചിരിക്കുന്ന സത്യമാണെങ്കിൽ ദൈവമുണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ഉണ്ടെന്നുള്ളത് സത്യമാണെങ്കിൽ ദൈവമാണ് ഓരോ പാപപ്രവൃത്തികളും ഒഫൻഡഡ് ആകുന്നതെന്ന് സത്യമാണെങ്കിൽ പാപപരിഹാരവും ദൈവത്തിൽ നിന്നാണ് ദൈവം നമുക്ക് പാപപരിഹാരം ഒരുക്കിയിരിക്കുന്ന ഏക സന്ദേശം സുവിശേഷമാണ് ഇത് ഗ്രഹിക്കേണ്ടതാണ് സ്തോത്രം അപ്പോൾ നോക്കണേ സുവിശേഷം കേൾക്കണം ഗ്രഹിക്കണം വിശ്വസിക്കണം വിളിച്ചപേക്ഷിക്കണം ജീവിതത്തിൽ അനുസരിക്കണം ഇതിന് സർവകൃപാലുവായ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കർത്താവേ ഞങ്ങൾക്ക് തിരുമേനി കരുണ ചെയ്ത് ഈ നിത്യജീവൻ്റെ സത്യവചനം ഞങ്ങൾ ഗ്രഹിക്കുവാനുള്ള കൃപ തന്നതിനാൽ സ്തോത്രം എൻ്റെ പ്രിയ കേൾവിക്കാർ അങ്ങയുടെ പ്രിയ മക്കളിൽ ആരെങ്കിലും യേശുവിശേഷ സത്യത്തെക്കുറിച്ച് ബോധ്യം വരാത്തവരുണ്ടെങ്കിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ അബോധ്യം നൽകുകയും അത് ഗ്രഹിക്കുവാൻ അവരെ സഹായിക്കുകയും തിരുമേനെ വിശ്വസിക്കുവാൻ കൃപ നൽകുകയും തിരുമേനെ വിളിച്ചപേക്ഷിക്കാൻ വിളിച്ചപേക്ഷിച്ച് പാപപരിഹാരവും നിത്യജീവനും ഉറപ്പും പ്രാപിക്കുവാൻ അവർക്ക് കൃപ ചെയ്യണമേ മഹത്വം അങ്ങനെടുക്കണം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ പ്രേമിതാവേ ആമേ